ആൽഫ ടിവിയുടെ ജീവമാർഗം എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഈ പ്രസക്തമായ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം അന്വേഷിച്ചു കൊണ്ടിരുന്നത്. മനുഷ്യൻ മരണത്തോടെ അസ്തമിക്കുന്നില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ കുത്തല്ല മരണം, അതൊരർത്ഥവിരാമമാണ്, വേറൊരു ജീവിതത്തിൻ്റെ ആരംഭമാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ച കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരമ്മയുടെ ഉദരത്തിൽ പിറക്കാൻ കുതിച്ചു കഴിയുന്ന ഇരട്ടകൾ, രണ്ട് മിടുമിടുക്കന്മാർ, അവർ രണ്ടുപേരും ഗർഭാശയത്തിൽ വച്ച് തന്നെ സംസാരിക്കുവാനുള്ള ശേഷി ലഭിച്ചു. തിരിച്ചറിവുണ്ടായി, ബുദ്ധിയുണ്ടായി, അവർ സംസാരിക്കാനുള്ള ശേഷിയുണ്ടായി. സംസാരിച്ചു എന്ന് വിചാരിക്കുക, ഭാവന ചെയ്യുക. ഒരുത്തൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ ലോകം, ഇതിനപ്പുറത്തൊരു ലോകമില്ല, ഇവിടെ നമ്മൾ തീരുകയാണ്, നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റവൻ പറയുകയാണ്, ഇല്ല, ഇതിനപ്പുറത്ത് സുന്ദരമായൊരു ലോകമുണ്ട്. അവിടെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. അവിടെ ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ആകാശത്തിൽ പ്രജ്വലിക്കും. മരങ്ങളും നദികളും സമുദ്രങ്ങളുമുള്ള സുന്ദരമായൊരു ലോകം, ഉദ്യാനങ്ങളുള്ള മനോഹരമായൊരു ഭൂമി, ഒരു ലോകം ഇതിനപ്പുറത്തുണ്ട് എന്നവൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. 9 മാസം കഴിഞ്ഞ് രണ്ടുപേരും പുറത്തു വരുമ്പോൾ, ഗർഭാശയം കൊണ്ട് ജീവിതം അവസാനിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ ജാൺലിത നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. സുഹൃത്തെ, ഈ ലോകം, ഈ ഭൂമി എന്ന ഈ ഗർഭാശയത്തിനപ്പുറത്ത് ഒരു ലോകമുണ്ട്, സുന്ദരമായൊരു ലോകമുണ്ട്. മനുഷ്യൻ ആ ലോകത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടവനാണ്. നരകത്തിന് വേണ്ടി ദൈവം ആരെയും ഇവിടെ നിർമ്മിച്ചിട്ടില്ല. മനുഷ്യ നിർമ്മിതിയുടെ ആത്യന്തിക ലക്ഷ്യം അവരെല്ലാം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം അനന്തകാലം ജീവിക്കണം എന്നതാണ്. ആ ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത്. നമ്മൾ കണ്ടെത്തി, മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്ന്. ഞാൻ ആവർത്തിക്കട്ടെ, പരിണാമവാദം എന്നൊരു സിദ്ധാന്തം ഇവിടെയുണ്ട്. ഈ പരിണാമവാദത്തിൽ വിശ്വസിക്കുന്നവരല്ല ആസ്തികവാദികൾ, ഈശ്വരവിശ്വാസികൾ. ഈ പ്രപഞ്ചത്തിന് കാരണമായത്, മനുഷ്യൻ ഉളവായത് പരിണാമത്തിൻ്റെ പരിണിത ഫലമല്ല, മറിച്ച് ദൈവ സൃഷ്ടിയാണ്, ദൈവനിർമ്മിതിയാണ് ഈ പ്രപഞ്ചവും മനുഷ്യനും. നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഞാൻ ഒരർത്ഥത്തിൽ പറയട്ടെ, പരിണാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ബഹുമാന്യനായ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി വച്ചത് ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി. ജലനിധിയിലിരിക്കുന്ന ജലകണം രൂപാന്തരം പ്രാപിച്ച് ആവിയും മേഘവുമായി ആകാശത്തേക്കുയർന്ന് മഴത്തുള്ളികളായി സമുദ്രത്തിൽ പതിക്കുന്നത് മനുഷ്യാത്മാവിൻ്റെ പരിണാമ പ്രക്രിയയുടെ ഒരു ചിത്രമാണ്, ചിത്രീകരണമാണ്. സത്യമാണ്, ജലനിധിയിലിരിക്കുന്ന ജലകണം, സമുദ്രത്തിലാകട്ടെ നദിയിലാകട്ടെ ഉള്ള ജലം, അത് സൂര്യൻ്റെ ചൂടിൽ നീരാവിയായി ഉയരത്തിലേക്കുയർന്ന് ഘനീഭവിച്ച് പിന്നീട് മഴത്തുള്ളിയായി അതേ സമുദ്രത്തിലേക്ക്, അതേ പുഴയിലേക്ക് വീഴുന്നതുപോലെ ഒരു പരിണാമ പ്രക്രിയ മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ചുണ്ട് എന്ന് വിശ്വസിച്ചുകൂടെ? എന്തിന് ദൈവം ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ വെച്ചു? ഇങ്ങനെയുള്ള സംക്രമണം ദൈവം എന്തിനാണ് ഈ പ്രതിഭാസം ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ നോക്കി ആത്മീക സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനാണ്.
ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. അതാണ് റോമർ 1:20 പൗലോസ് രേഖപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവിടുത്തെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുഖാന്തരം, അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് തർജ്ജമ ചെയ്യേണ്ടത്, ഈ ലോകത്തിലെ ഈ പ്രപഞ്ച സൃഷ്ടിയിലൂടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ബൈബിൾ വായിച്ചിട്ടില്ലാത്ത, ആധ്യാത്മിക സത്യങ്ങൾ ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ നോക്കി, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ നോക്കി യാഥാർത്ഥ്യങ്ങളെ, ആത്മീക സത്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയും. അതിൻ്റെ ഉദാഹരണമാണ് ഞാനിവിടെ പറഞ്ഞത്. ജലനിധിയിലിരിക്കുന്ന ജലകണങ്ങൾ, അത് ഉഗ്രമായ ചൂടിൽ നീരാവിയായി മുകളിലേക്ക് പോയിട്ട് ജലമായി വീണ്ടും ജലത്തിൽ പതിക്കുന്ന അവസ്ഥ, അത് മനുഷ്യാത്മാവിൻ്റെ പരിണാമ പ്രക്രിയയുടെ ഒരു ദൃശ്യാവിഷ്കാരമായി ഈ പ്രപഞ്ചത്തിൽ ദൈവം വച്ചിരിക്കുകയല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഈ വിഷയത്തിൻ്റെ പ്രാരംഭത്തിൽ പ്രതിപാദിച്ച ഒരു വസ്തുതയുണ്ട്, ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച ഒരു വസ്തുതയുണ്ട്. ഒരു വലിയ ശാസ്ത്രീയ സത്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. വസ്തുക്കൾക്ക് രൂപാന്തരം വരുന്നതല്ലാതെ അതൊരിക്കലും ഇല്ലാതെയായി മാറുന്നില്ല. അങ്ങനെയെങ്കിൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്ന ചോദ്യത്തിന് ഈ ശാസ്ത്രീയ സത്യം അടിസ്ഥാനമാക്കി ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, മനുഷ്യൻ തന്നെ ഒരു പരിണാമ പ്രക്രിയയുടെ ഭാഗമാണ്. ഒന്നിൽ നിന്ന് ഒന്ന് പരിണമിക്കുന്നില്ല, അത് നമുക്കറിയാം. മൃഗത്തിൽ നിന്ന് മനുഷ്യനും മനുഷ്യനിൽ നിന്ന് മനുഷ്യനേക്കാൾ ശ്രേഷ്ഠ ജീവിയൊന്നും ഉണ്ടാകുന്നില്ല. ഇടജാതിയിൽ നിന്ന് പറവജാതി ഉണ്ടാവുന്നില്ല. ആ പരിണാമം നടക്കുന്ന ഒന്നിൽ നിന്ന് വേറൊന്ന് പരിണമിച്ചുണ്ടാകുന്നില്ല. എന്നാൽ ഈ ഒന്ന് പരിണമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എന്ന ആളത്വം വ്യക്തി ഒന്ന് ചിന്തിച്ചു നോക്കുക, എനിക്കെന്തെല്ലാം പരിണാമങ്ങളുണ്ടായി. എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ പിറന്ന ആദ്യത്തെ നിമിഷം എൻ്റെ അവസ്ഥ എന്തായിരുന്നു? എൻ്റെ രൂപം എന്തായിരുന്നു? കേവലം ഒരു ഭ്രൂണമായി മാറി ഞാൻ. അവിടെ നിന്ന് ഞാൻ വളരാൻ തുടങ്ങി. ഏതാണ്ട് 7-9 മാസത്തോളമായപ്പോൾ എനിക്ക് കൈകാലുകളായി. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശിശുവായി ഞാൻ മാറി. പിന്നെ ആ 9 മാസം കഴിഞ്ഞപ്പോൾ പരിണാമമുണ്ടായി. ഞാൻ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുകയാണ്. കൈകാലുകളിട്ടടിച്ച് പുതിയൊരു ലോകത്തിലേക്ക് ഞാൻ വരികയാണ്. ഇനിയും പരിണമിക്കുകയാണ്. ആ ശൈശവത്വത്തിൽ നിന്ന് ഞാൻ വളർന്ന് ബാല്യത്തിലേക്ക് എത്തുകയാണ്. ബാല്യത്തിൽ നിന്ന് പരിണമിച്ച് കൗമാരത്തിലേക്ക് മാറുകയാണ്. കൗമാരത്തിൽ നിന്ന് പരിണമിച്ച് യുവത്വത്തിലേക്ക് എത്തുന്നു. യുവത്വത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. അവിടം കൊണ്ട് പരിണാമം അവസാനിക്കുന്നു എൻ്റെ? ഇല്ല. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഇപ്പോൾ ഞാൻ വൃദ്ധനായി മധ്യവയസ്കത കഴിഞ്ഞ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടം കൊണ്ട് എൻ്റെ പരിണാമ പ്രക്രിയ അവസാനിക്കുന്നുവോ? ഇല്ല. ഇനി എനിക്കൊരു മരണമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പരിണമിക്കുകയാണ്. ഒരു പിടി മണ്ണായി ഞാൻ മാറുകയാണ്. ആ മണ്ണ് ആദ്യം പുഴുവായി പിന്നെ മണ്ണായി മാറി മണ്ണ് മണ്ണോട് ചേരുകയാണ്. ഞാൻ ചോദിക്കട്ടെ സ്നേഹിത, ഈ ഞാനെന്ന വ്യക്തിയുടെ പരിണാമം ശവക്കുഴിക്കകത്ത് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണോ? അല്ല. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ കണ്ടെത്തുകയാണ്. ഇവിടെ നിന്നും ഒരു പരിണാമമുണ്ട്. മനുഷ്യന് ഒരു രൂപാന്തരം പിന്നെയും സംഭവിക്കുകയാണ്. മനുഷ്യൻ മരണത്തെ, മരണത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് പുതിയൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ചുരുക്കത്തിൽ, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. മനോഹരമായ പുഷ്പ ഒരു
മനോഹരമായ ചിത്രശലഭത്തെ നാം കാണുന്നു. ആ ചിത്രശലഭം ആദ്യം എന്തായിരുന്നു? വേറെ ഒരു രൂപത്തിലായിരുന്നു. ഇത് ഇവിടേക്ക് പരിണമിച്ച് വരികയാണ്. അത് ഒരു പുഴുവിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി മാറി വരികുന്ന ഒരവസ്ഥയുണ്ട്. അത് ശാസ്ത്രലോകം സമ്മതിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒന്നിന് ഇത്രയേറെ ഒരു ചിത്രശലഭത്തിൻ്റെ വർണ്ണാഭമായ ഒരു ചിത്രശലഭത്തിൻ്റെ മനോഹരമായ മനോഹാരിതയിലേക്ക് ഉയരാൻ സാധിക്കുമെങ്കിൽ മനുഷ്യൻ്റെ ഈ ജഡത്തിലെ പാപാവസ്ഥ നിറഞ്ഞ ഈ അവസ്ഥയിൽ നിന്ന് മരണാനന്തരം മനുഷ്യനൊരു പുതിയ അവസ്ഥയുണ്ടാകും. മരണത്തോടെ മനുഷ്യൻ അസ്തമിക്കുകയല്ല, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി ഇരിക്കുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? അതുകൊണ്ട് അവൻ അവസാനിക്കുകയാണോ? മനുഷ്യൻ അവിടെ അവസാനിക്കുന്നില്ല. പ്രാണനെ വിട്ടുകഴിഞ്ഞ മനുഷ്യന് വീണ്ടും ഒരു പരിണാമം സംഭവിക്കുകയാണ്. ഞാൻ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശരീരം ഈ മണ്ണിനോട് ചേരുന്നു, പ്രാണനും ആത്മാവ് അഥവാ ജീവനും ആത്മാവും വേറൊരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. മനുഷ്യൻ ഇല്ലാതെയാകുന്നില്ല, ശരീരമില്ലാതെയാകുന്നില്ല, അത് മണ്ണോട് ചേർന്ന് വേറൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ജീവനില്ലാതെയാകുന്നില്ല, കാലത്തിൽ നിന്ന് നിത്യതയിലേക്ക് മാറ്റപ്പെടുകയാണ്. ആത്മാവ് ഇല്ലാതെയാകുന്നില്ല, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? ആ ആത്മാവ് അനശ്വരമായ ഒരു അവസ്ഥാന്തരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇതാണ് മരണം എന്ന യാഥാർത്ഥ്യം അരങ്ങേറുമ്പോൾ സംഭവിക്കുന്നത്. മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ ചരിത്രത്തിൽ തന്നെ അബോധഗതിച്ചു പഠിച്ചാൽ മരണത്തെ അഭിമുഖീകരിച്ച മനുഷ്യരൊക്കെ മരണാനന്തര ജീവിതം സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുള്ള വിശ്വപ്രസിദ്ധമായ വാചകങ്ങളും വാക്കുകളും ഒക്കെ നമ്മൾക്ക് വായിക്കാൻ ഇവിടെ ധാരാളം ലഭ്യമാണ്. വധശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് സോക്രട്ടീസ് എന്ന തത്വചിന്തകൻ പറഞ്ഞ വാക്കുകൾ എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ളതാണ്. ആ വിഷദ്രാവകം, തൻ്റെ ശത്രുക്കൾ കൊടുത്ത വിഷദ്രാവകം കരങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആത്മാഹുതി ചെയ്യുവാൻ തയ്യാറായി നിന്ന സോക്രട്ടീസ് ചെയ്ത വിശ്വപ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്. അത് ഞാനിവിടെ ഉദ്ധരിക്കാം. തൻ്റെ ശിഷ്യന്മാരോടായി പറഞ്ഞ വാചകമാണിത്. നമുക്കിനിയും പിരിയുവാനുള്ള സമയമായി. ഞാൻ മരിക്കുന്നതിനും നിങ്ങളാകട്ടെ ജീവിക്കുന്നതിനും, ഇതാണ് പിരിയാനുള്ള നേരം. അദ്ദേഹം മരണത്തിന് പോവുകയാണ്, മരിക്കുകയാണ്. നിങ്ങൾ ജീവിക്കുന്നതിനും, എന്നാൽ നിങ്ങളോ ഞാനോ ആരാണ് ശ്രേഷ്ഠമായ അവസ്ഥ പ്രാപിക്കുവാൻ പോകുന്നതെന്ന് ദൈവമല്ലാതെ ആരും അറിയുന്നില്ല. മരണത്തെ മുഖാമുഖം കാണുന്നു. മരിക്കാനുള്ള ദ്രാവകം, താൻ പാനം ചെയ്യാനുള്ള വിഷദ്രാവകം തൻ്റെ കയ്യിലിരിക്കുന്നു. അത് വെച്ചുകൊണ്ട് താൻ പറയട്ടെ, താൻ പറയുകയാണ്, ഞാനും നിങ്ങളും പിരിയാനുള്ള സമയമായി. നിങ്ങൾ ജീവിക്കുവാൻ, ഞാനാകട്ടെ മരിക്കുവാൻ. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നത് ഞാനാണോ നിങ്ങളാണോ എന്ന് ദൈവത്തിനു മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മനുഷ്യൻ മരണ സമയത്ത് വിഷപാനം ചെയ്യുന്നതിന് മുമ്പ് തുടർന്ന് പറഞ്ഞതിങ്ങനെയാണ്: ജഡവും ആത്മാവും തമ്മിൽ വേർപിരിയുന്ന പ്രക്രിയ മാത്രമാണ് മരണം. സ്ഥൂല ശരീരം മണ്ണോട് ചേരുമ്പോൾ ആത്മാവ് അദൃശ്യമണ്ഡലമാകുന്ന ഹേഡീസിലേക്ക് പോകുന്നു. യവനന്മാരുടെ ശവസംസ്കാര പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ ലോകത്തിൽ സാത്വികനായി ജീവിക്കുന്നയാൾ താൽക്കാലിക ദേഹം വിട്ട്
പരലോകത്തിൽ ദേവഗണത്തോടും പരേതാത്മാക്കളോടും ചേരുന്നു. മരിക്കുമ്പോൾ ഉത്തമ സുഹൃത്തുക്കളോട് ചേരുന്നു എങ്കിൽ മരണത്തെക്കുറിച്ച് ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ മരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുണ്യാത്മാക്കൾ വസിക്കുന്ന ഇടത്തേക്കാണ് പോകുന്നത് എന്നുള്ള ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും ധൈര്യവും ആശ്വാസവും നൽകുന്നത്. സോക്രട്ടീസിൻ്റെ വാക്കുകളാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. വിശ്വസനീയം ആയിട്ടുള്ള കാര്യങ്ങളാണ് പൂർണ്ണമായത് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ശ്രേഷ്ഠമായ ഒരവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഉത്തമ സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് ചേരുന്നു എന്നും ദേവഗണത്തോടും പരേതാത്മാക്കളോടും താൻ ചേരുന്നു എന്നുമാണ് താൻ പറയുന്നത്. എന്നാൽ ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, കൃത്യമായി യുക്തിക്ക് നിരക്കുന്ന വിധത്തിൽ മരണാനന്തരം മനുഷ്യന് സംഭവിക്കുന്ന കാര്യം വ്യക്തമാക്കുകയാണ് വിശുദ്ധ ബൈബിൾ അഥവാ കർത്താവായ യേശു ക്രിസ്തു. സോക്രട്ടീസിൻ്റെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് തൻ്റെ ഊഹമാണ്, തൻ്റെ സങ്കല്പമാണ്, ആ വാക്കുകളിൽ തന്നെ അത് പ്രതിധ്വനിക്കുന്നുണ്ട്. ഇതിലേതാണ് ഉത്തമമായ അവസ്ഥ എന്ന്, ശ്രേഷ്ഠമായ അവസ്ഥയെന്ന് നമ്മൾ ജീവിക്കാനും മരണത്തിനുമായി നമ്മൾ വേർപിരിയുകയാണ്. എന്നാൽ ഇതിലേതാണ് ഉത്തമമായ ശ്രേഷ്ഠമായ അവസ്ഥയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആദരണീയനായ കോവൂരച്ചൻ മരണത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ്, ഉദ്യോഗ കയറ്റത്തോടുകൂടെയുള്ള ഒരു സ്ഥലം മാറ്റമാണ്, ഒരു ട്രാൻസ്ഫറാണ് മരണം എന്ന്. ശരിയാണ്, ബൈബിൾ അത് തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നു എന്ന ആ ചിന്താഗതി തന്നെ മിഥ്യയാണ്, ശൂന്യതയാണ്, മായയാണ്, വെറുമയാണ്. എന്നാൽ മനുഷ്യൻ മരണത്തിനപ്പുറത്തും ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ അവസ്ഥ. അന്ധകരണത്തിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്ന് സോക്രട്ടീസും അത് സമ്മതിക്കുകയാണ്. ഇതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് തനിക്ക് സങ്കല്പം മാത്രമാണ്. ദേവതകളോട്, പരേതാത്മാക്കളോട്, ഉത്തമ സുഹൃത്തുക്കളോട് ഒക്കെ ചേരാനാണ് താൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ എല്ലാവിധമായ എളിമയോടും ഞാൻ പറയട്ടെ, ഒരു ഭക്തൻ, ഒരു ക്രിസ്തീയ ഭക്തൻ, ഒരു വിശ്വാസി യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ച, ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെ അവൻ അഭിമുഖീകരിക്കുമ്പോൾ അവൻ കാണുന്നത് തുറന്ന സ്വർഗമാണ്. അതാണ് പൗലോസ് ലീഗ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അത്യുത്തമം അല്ലോ? സോക്രട്ടീസിന് സംശയമാണ് ഏതാണ് ഉത്തമമായ അവസ്ഥയെന്ന്, ഏതാണ് ശ്രേഷ്ഠമായ അവസ്ഥയെന്ന്. എന്നാൽ പൗലോസ് വ്യക്തമായി പറയുകയാണ്, അത്യുത്തമമായ അവസ്ഥ, ഉത്തമമല്ല, അത്യുത്തമമായ അവസ്ഥയാണ് മരണാനന്തരം തനിക്കുള്ളത് എന്ന്. എന്തുകൊണ്ട്? വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. ഞാൻ ചോദിക്കട്ടെ സ്നേഹിത സഹോദരി, മരണം എന്ന യാഥാർത്ഥ്യത്തെ നീ അഭിമുഖീകരിച്ചേ മതിയാവൂ. ഒരു ദിവസം മരിക്കും, സംശയമില്ലാത്ത തർക്കരഹിതമായ വസ്തുതയാണ്. അന്ന് ആ മരണത്തെ നീ നേരിൽ കാണുമ്പോൾ പുഞ്ചിരി തൂകിക്കൊണ്ട് നിനക്ക് പറയാമോ, ഞാൻ വിട്ടുപിരിയുകയാണ്, എൻ്റെ ദേഹത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപിരിയുകയാണ്, ജീവനുള്ളവരുടെ ഇടയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും എന്ന് പറയാൻ നിനക്ക് സാധിക്കുമോ? മതം മാറ്റം കൊണ്ടോ, പേരുമാറ്റം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, പള്ളിഭക്തി കൊണ്ടോ, ക്രൈസ്തവ പേരുകൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ ഈ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയില്ല. അതിന് ഈ അവസ്ഥ ലഭ്യമാകണമെങ്കിൽ, ഈ അത്യുത്തമമായ അവസ്ഥ നിനക്ക് ലഭിക്കണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, രണ്ടു മാർഗങ്ങളില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിക്കുക. നിങ്ങൾക്കറിയുമോ, ലോകപ്രസിദ്ധനായ
സുവിശേഷ പ്രഭാഷകനായിരുന്നു ഡി എൽ മൂടി. അദ്ദേഹം മരണത്തെക്കുറിച്ച് ഒരു പ്രഭാഷണത്തിൽ താൻ തൻ്റെ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് താൻ പറഞ്ഞതിങ്ങനെയാണ്, ഡി എൽ മൂടി മരിച്ചു എന്ന് വർത്തമാന പത്രങ്ങളിൽ നിങ്ങൾ ഒരു ദിവസം ഒരു വാർത്ത വായിക്കും, എന്നാൽ അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, അത് പച്ച കള്ളമാണ്. കാരണം മരിച്ചു എന്ന് പറയുന്ന ആ സമയത്തും ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യമായും ചൈതന്യവത്തായും ഞാൻ ജീവിച്ചിരിക്കുകയായിരിക്കും. ജഡത്തിലും ജഡത്താലും ജഡത്തിലും ജനിച്ചതും മരിക്കണം, ആത്മാവിൽ ജനിച്ചതാകട്ടെ നിത്യമായി ജീവിക്കണം. ജഡത്താലും ജഡത്തിലുമുള്ള ഈ ശരീരം, ഈ ജനനം, അങ്ങനെ ജനിച്ചതും മരിക്കണം. എന്നാൽ ആത്മാവിനാൽ ജനിച്ചത്, ഏതാത്മാവിനാൽ? പരിശുദ്ധാത്മാവിനാൽ ജനിച്ചത്. പരിശുദ്ധാത്മാവ് നിത്യനായിരിക്കുന്നത് പോലെ നിത്യമായൊരു അവസ്ഥയിലേക്കായിരിക്കും മാറ്റപ്പെടുക. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, പുനർജനനം എന്നൊരു സിദ്ധാന്തം ഇവിടെയുണ്ട്. എന്താണ് പുനർജനനം? മരിച്ചു കഴിഞ്ഞിട്ട് കൊതുകായിട്ടോ പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ എറുമ്പായിട്ടോ ഒക്കെ ജനിക്കുന്ന, അല്ല ദേവനായിട്ട് വരെ ജനിക്കാം എന്നുപോലും, അങ്ങനെയൊരു സംഭവം നടക്കുമോ? നിങ്ങളൊന്ന് വിചാരിക്കുക, ഒന്ന് ചിന്തിക്കുക. ആ അവസ്ഥാന്തരത്തിൽ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നു, ഞാൻ വേറെ പണ്ട് ജീവിച്ചിരുന്നു, ഇന്നിങ്ങനെയായി, ഇന്നിങ്ങനെ ഇവിടെ ഉണ്ടായി എന്നുള്ള ഒരു, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് ബോധ്യപ്പെടണ്ടേ? സ്നേഹിതരെ, പുനർജന്മം എന്ന് പറയുന്നത് മരണാനന്തരം അല്ല, പുനർജനനം ജീവിച്ചിരിക്കുമ്പോഴാണ്. അതാണ് ബൈബിൾ സത്യസന്ധമായി പറയുന്നത്. എന്താ? യേശു ക്രിസ്തു പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ഡി എൽ മൂടി പറഞ്ഞത് അതാണ്. ജഡത്താൽ ജനിച്ചത്, ജഡത്തിലും ജഡത്താലും ജനിച്ചത് അത് മരിക്കണം. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിക്കണം. ആ ജനനമാണ് പുതുജനനം, പുനർജനനം. മരിച്ചു കഴിഞ്ഞല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനിക്കുക. ഭാരതീയ ചിന്തയിൽ നമ്മൾക്കറിയാം, ജന്മനാ ജായതേ ശൂദ്ര എന്നാണ്. ഒരു മനുഷ്യൻ, അത് ബ്രാഹ്മണനായാൽ പോലും, ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവനാണെങ്കിൽ പോലും, ജന്മം കൊണ്ടവൻ ശൂദ്രനാണ്. കർമ്മണാ ജായതേ ദ്വിജ, കർമ്മം കൊണ്ട് ദ്വിജനാകാം, ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവാത്മാവിനാൽ ജനിക്കുമ്പോഴാണ് അവൻ ദൈവഭവനത്തിന്, ദൈവത്തോടുള്ള ഒപ്പം ജീവിക്കുവാൻ അർഹത നേടുന്നത്. സംശയരഹിതമായ കാര്യമാണ്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? ഉത്തരം യേശുക്രിസ്തു പറഞ്ഞ ആ ചരിത്ര സംഭവത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ധനവാൻ മരിച്ചു, യാതനാസ്ഥലത്തേക്ക് പോയി. അവൻ യാതനാസ്ഥലത്തേക്ക് പോയത് ധനികനായിരുന്നത് കൊണ്ടല്ല, പരോപകാരം ചെയ്യാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവൻ തന്നെ പറയുന്നുണ്ട്. അവൻ്റെ അഞ്ച് സഹോദരന്മാരെക്കുറിച്ച് പറയുമ്പോൾ ധനികൻ പറയുന്നത് എന്താണ്? മരിച്ചവരിലൊരുത്തൻ ചെന്ന് പറഞ്ഞാൽ അവർ പക്ഷേ മാനസാന്തരപ്പെടും, താൻ മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ് നരകത്തിൽ പോയതെന്ന് എന്ന വ്യംഗ്യമാണ് ആ പ്രയോഗത്തിൽ, ആ പ്രസ്താവനയിൽ ഉള്ളത്. ഞാൻ എളിമയോടെ പറയട്ടെ, നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ വകയായി തീർന്നിട്ടുണ്ടോ? പ്രാണനെ വിട്ടാൽ യാതനാസ്ഥലത്താണോ, അതോ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെയാണോ? ഉത്തരം കണ്ടെത്തുക. ഈ ജന്മം അതിനാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.